ആക്കായിട്ടല്ല ഇടി ആയിട്ടാ. ഇനി വേണോ? ഇതിനു മുമ്പ് തന്ന ടൈപ്പാണെങ്കി വേണ്ട. ഓക്കെ, പെട്ടിക്കുള്ള പെട്ടി വെച്ച തിരിട്ട് വേല നിനക്ക് ആര് പറഞ്ഞു തന്നു? ഹരിചന്ദ്ര മാതിരി ഒരു നല്ല മനിതൻ ആന ഇന്ത ഫ്രാഡ് എനിക്ക് നല്ല തരും. ഇവന്റെ താടി 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 പറയണോ? പഠിച്ചു കൊടുത്തോണ്ടിരുന്നവനാണ് സാർ ഞാൻ. അപ്പൊ നീ ബാർബറ? ആമാ സാർ, ഞങ്ങൾക്ക് പരമ്പരയാ ബാർബറിയൻ ഫാമിലി. കള്ളന് താടി പഠിക്കുന്നവൻ പെരിങ്കള്ളനാ. ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുള്ളൂ. അപ്പം മന്ത്രിയുടെ താടി പഠിക്കുന്നവൻ പ്രധാനമന്ത്രിയാ? രണ്ടിനെയും ജാമ്യമില്ലാതെ അവത്തിരുന്നതാ. കന്യാശ്രമയും കുട്ടികളെയും മാനിച്ച് ഇപ്പൊ വെറുതെ വിടുന്നു. എന്താടാ പോവാത്തെ? സാർ ഇവിടെ തെളിയാതെ കിടക്കുന്ന കേസുകൾ വല്ലതും ഉണ്ട്? എന്റെ തലയെ കെട്ടിവെച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം എന്നെ ലോക്കപ്പിൽ തള്ളണം സാർ. ലോക്കപ്പിന് അപ്പാവയോ ഉള്ള തള്ളർക്ക്? എന്നാൽ എനിക്ക് സെക്യൂരിറ്റി തരൂ സാർ, അല്ലെങ്കിൽ തോക്കെങ്കിലും താ. ഉനക്ക് സെക്യൂരിറ്റിയാ? ഓടാ. സ്റ്റാഫ് അപ്പോ ഇല്ല സാർ, ഉങ്ക മനസ്സില എന്നമോ ഇരിക്ക. മനസ്സിൽ ഇത് താനിരിക്കടാ. പൂ പൂ പുല്ലേ പോറേ. ഓ നല്ല ഗീച്ചാരൻ കൊള്ളിയാനെ. രണ്ട് പഞ്ചർ. ആണി പഞ്ചറോ സൂചി പഞ്ചറോ? ആണി പഞ്ചറോ, അതെന്താ? എടാ ആണി പഞ്ചർ എന്ന് പറഞ്ഞാൽ 100 മില്ലി, സൂചി പഞ്ചർ എന്ന് പറഞ്ഞാൽ 50 മില്ലി. ആഹാ, എന്നൊരു സൂചി ആണിന്താ. ഓഹോ, വേഗം വീശിട്ട് പോ. എടാ കൊള്ളിയാനെ, രണ്ട് ആണി പഞ്ചർ. അയ്യോ ആണി കൊള്ളണ്ട, സൊല്യൂഷൻ വേണ്ടേ? ആ നാരങ്ങ മാങ്ങ രണ്ടും ഉണ്ട്. നാരങ്ങ മതി. ആ ചാൾസ് ചെറ്റ ഇതുവഴി എങ്ങാനും വന്നോ? ആര്? നമ്മുടെ പുതിയ കായകളെ കൊച്ചുണ്ണിയാ. ഇല്ലല്ലേ, ആ തലതിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടി കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പെട്ടി പൂട്ടും. എന്ത് പറ്റി? അങ്ങന്റെ പെട്ടി അവൻ പൂട്ടിയാ. എന്നെ പൂട്ടാനോ? അതിന് ഇത്തിക്കര പക്കി രണ്ടാം ജന്മം ജനിക്കണം. ഈ കുടക്കനാലിൽ ഇനിയൊരു തിരടന് സ്ഥാനമില്ല. അതിന് പറ്റിയ പണി ഞാൻ ഇന്ന് ഇറക്കി. പോലീസിൽ എനിക്കുള്ള ഹോൾഡ് എന്താണെന്ന് അവൻ മനസ്സിലാക്കി കൊടുത്തു. ദേ അവൻ ഇനി എന്നെ കണ്ടാ വിറയ്ക്കും. വിറയ്ക്കോ വിറപ്പിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ ഇനി പോലീസ് വേഷം കെട്ടാനേ എന്നെ കിട്ടത്തില്ല. നീ ഓടാ എഴുന്നേറ്റ്. പോലീസും പട്രോളും ശോകരാജിന് ഗ്രാസാടാ. നീ ഒരു സൂചി വിടുന്ന അളവ് കുറച്ചാ കൊന്നുകളിൽ നിന്ന്. ഇനിയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ആ തെണ്ടിയെ വഴിയിലെങ്ങാനും കണ്ട പിടിച്ച് രണ്ട് പൊത്തു കൊത്തണം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ശോഭരായന്റെ തനിർ എന്താണെന്ന് അവൻ മനസ്സിലാക്കും. എന്റെ ഒരു ചെറുവിരൽ പോലും ഇല്ലാത്ത അശു. എന്ത് ചെയ്യാം, വഞ്ചൻ എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയ അനിയാ. എന്നാല രക്തം ഞാൻ ഇന്ന് പുറത്തൊഴുക്കും ചേട്ടാ. അറിയാതെ ഒഴുക്കനിയാ. ഞാനാണ് പാലാ പൗലോസ്. ഈ ലോകത്ത് മുതലാളിമാർ മാത്രം പോരാ, പിച്ചക്കാരൻ വേണം. ഈ പാലാ പൗലോസ് പിച്ചക്കാർ എൻകറേജ് ചെയ്യുന്നവനാണ്. താങ്കളുടെ ചിക്കൻ സിസ്റ്റം സ്കോച്ച് വിസ്കിയും കഴുകി പൗലോസ് ഇനി തരും എത്ര വേണമെങ്കിലും. പൈക്കോ തലയ്ക്കും മീത് ശൂന്യാകാശം താഴെ മരുഭൂമി. ആരാണ് ഭൂമിയിൽ നിന്ന് വീണത്? മനുഷ്യപുത്രനാണേ. അനിയൻ രാവിലെ ഫിറ്റാ? സാറ് മലയാളിയാ? അല്ലടാ കൊലയാളി, കൊലയാളി എന്നെ കൊല്ലല്ലേ. നീ എന്തിനാ രാവിലെ ഫിറ്റാണെന്നാ ചോദിച്ചത്? ഞാൻ ഫിറ്റല്ല സാർ, ഗൈഡാ. ഗൈഡാ? നീ വളഞ്ഞ് തിരിഞ്ഞ കാലം വെച്ച് നീ എന്ത് ഗൈഡുക? എന്താ സാർ? അല്ല ഈ വടി എങ്ങനെ ഇതിനകത്ത് കുത്തി കയറ്റി? അതൊരു കഥന കഥയാണ്. ഈ വടി കയറ്റിയതാ? വടി കയറ്റിയതല്ല. പിന്നെ എന്റെ ജീവിതം, അമ്മയും ഞാനും നാല് സഹോദരിമാരും അടങ്ങുന്ന ഒരു ഒറ്റയാൻ കുടുംബമാണ് ഞങ്ങളുടേത്. സാർ ഏ പോയാ വേണ്ട ഇവിടെ. സാറിനറിയോ എന്റെ കുടുംബത്തിന്റെ തൂണ് ഞാനാണ്. അപ്പൊ നിന്റെ വീടിന് വേറെ തൂണൊന്നുമില്ലേ? അതല്ല ആശ്രയം. ഒരു എഫിഷ്യന്റ് ഗൈഡ് ആയിരുന്ന ഞാൻ ചെക്കോസ്ലോവാക്കിയ വന്ന ഒരു സാഹിബിനെ സൂയിസൈഡ് പോയിന്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. എന്നിട്ടാണ് സൂയിസൈഡ് ചെയ്തോ? ചെയ്തില്ല സർ,
കൊക്കയിലേക്ക് കാല് തെറ്റി വീണ് അയാളെ രക്ഷിക്കാൻ വേണ്ടി ഞാനും കൊക്കയിലേക്ക് എടുത്തു ചാടിയതാണ്. കയ്യിൽ നിന്ന് പോയനെ എന്റെ അമ്മയുടെ ഭാഗ്യം. ഒരു ജപ്പാൻ ഓർക്കിഡ് മരത്തിൽ എനിക്ക് പിടുത്തം കിട്ടി. പക്ഷേ ആ വീഴ്ചയുടെ ആഘാതത്തിൽ എന്റെ കാല് തളർന്നു പോയി സാർ. ഒരു സൈഡ് മുഴുവൻ തളർന്നു പോയി. അതെ സാർ, ഇന്നെന്റെ കുടുംബം പട്ടിണിയാണ് സാർ. ഞാൻ സാറിനോട് ഗൈഡായിട്ട് വരാം. എനിക്കൊരു 100 രൂപ തന്നാ മതി. ഇല്ല, ഞാൻ നിനക്ക് പൈസ തരില്ല. തരില്ലേ സാർ? എന്റെ കുടുംബത്തെ രക്ഷിക്കില്ലേ സാർ? ഇല്ല, ഒരു 100 രൂപ കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടില്ലടാ. നിന്റെ കാല് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും. ഇന്ന് തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത് അത് വേണ്ട, ഹോസ്പിറ്റലിൽ വേണ്ട. എന്റെ കാല് ചികിത്സിക്കാൻ ഒരേ ഒരു ഡോക്ടർക്ക് മാത്രമേ കഴിയൂ. അതാരാടാ? ഡോക്ടർ രാമമൂർത്തി, ന്യൂറോ സർജൻ. ഭയങ്കര തിരക്കുള്ള ഡോക്ടറാ. രാവിലെ ഫ്ലൈറ്റിന് അമേരിക്കക്ക് പോവും, വൈകിട്ട് തിരിച്ചു വരും. ഇടക്കിറങ്ങും. ഉച്ചക്കുണ്ടായി രണ്ടെല്ലാം. അയാളുടെ കൺസൾട്ടിംഗ് ഫീസ് 25,000 രൂപയാ. അത്രയും തുക സ്വപ്നം കാണാൻ കൂടി എനിക്ക് കഴിയില്ല സാർ. ഞാൻ സാറിന് സ്ഥലമൊക്കെ കാണിക്കാം. എനിക്ക് 100 രൂപ തന്നാ മതി സാർ. 25,000 രൂപ പൗലോസിന് പിള്ളേരാ. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. പക്ഷെ വംശനാശം വന്നു പോയില്ലേ? വംശനാശം വരാൻ സാറ് സിംഹാലം കുറഞ്ഞാ? അല്ല, സാറ് വലിയൊരു മനുഷ്യനാണെന്ന് പറയായിരുന്നു. നീ നാളെ ഹോട്ടൽ ഹിൽവിലേക്ക് വാ, നിനക്ക് കാശ് ഞാൻ തരും. താങ്ക് യു സാർ. പൗലോസ് സാർ. ഓ സാർ, 25,000 രൂപ നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കാവടാ. Ah, he's got you, huh?